കേരളത്തിൽ കൊറോണ വൈറസ് രോഗബാധിതരുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നത് മാത്രമായിരുന്ന സാഹചര്യത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതുമായിരുന്ന സമയത്തും നമ്മൾ വളരെ ശക്തമായ ലോക്ക്ഡൌൺ നമ്മുടെ നാട്ടിൽ നടപ്പാക്കി. പോലീസിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് വളരെ വിജയകരമായി തന്നെ നമ്മൾ ഇവിടെ ലോക്ക്ഡൌൺ നടപ്പാക്കി. എന്നാൽ ഇപ്പോൾ രോഗബാധിതരുടെ എണ്ണം ആയിരങ്ങൾ കടന്നു പോവുകയും മരണം ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുകയും ജില്ല തിരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ അൺലോക്ക് പ്രക്രിയ നടത്തുകയാണ്. ഇത് നമുക്ക് ആർക്കും അറിയില്ലാത്തതുകൊണ്ടല്ല, ഈ വസ്തുതകളെ കുറിച്ച് അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് മുറിയടച്ച് വീട്ടിലിരുന്നാൽ നമുക്ക് ജീവിക്കാനാവില്ല എന്നൊരു ചിന്ത കൊണ്ട് നമ്മൾ ഈ ഒരു അവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷെ ഇതിനോടൊപ്പം ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഭാഗികമായിട്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ച് അതിന്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. വളരെ അപകടകരമായ ഒരു കാര്യവുമാണ്. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം, ഓൺലൈൻ വഴിയുള്ള വിദ്യാഭ്യാസ മാർഗങ്ങൾ അത്ര വിജയകരമല്ല എന്ന ചിന്തയാണ്. രണ്ട്, ഏറ്റവും ഉപരിയായി വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത. ഇതിൽ ഒന്നാമതായി പറഞ്ഞ ഓൺലൈൻ വഴിയുള്ള വിദ്യാഭ്യാസം വിജയകരമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു വഴി നമുക്ക് അത്ര പരിചയമില്ലാത്തതിനാലാണ്. അപ്പോൾ ഓൺലൈൻ വഴിയുള്ള അധ്യയനത്തെ സംബന്ധിച്ച് ചെറിയ ചില അറിവുകൾ എല്ലാവരുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺസൺ. ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ സഹായിക്കുന്ന കുറച്ച് വഴികൾ ഈ വീഡിയോകളിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു സാമൂഹ്യ മാധ്യമത്തെ കുറിച്ചാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സാമൂഹ്യ മാധ്യമത്തെ കുറിച്ചാണ്. മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഉപയോഗിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗത്തിനാണ്. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസത്തിന് മാത്രമായി ഒരു സാമൂഹ്യ മാധ്യമം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമുള്ള ഒരു സാമൂഹ്യ മാധ്യമം അത് എത്രത്തോളം ഫലപ്രദമായിരിക്കും, അതെങ്ങനെയായിരിക്കും? അങ്ങനെയുള്ള ഒരു സാമൂഹ്യ മാധ്യമമുണ്ട്, നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒന്നാണത്. അത് ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ വ്യത്യസ്തമായ ഈ വെബ്സൈറ്റിന്റെ, ഈ സോഷ്യൽ മീഡിയയുടെ പേര് എഡ്മോഡോ എന്നാണ്. എഡ്മോഡോ എന്ന് നമ്മുടെ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മുടെ ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നു, new.edmodo.com. ഇതാണ് വെബ്സൈറ്റ്. ഈ കാണുന്ന ഈ യെല്ലോ കളറിൽ ഇതിന്റെ ലോഗോ. ഇവിടെ നമുക്ക് എഡ്മോഡോ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്താണ് കാണുന്നത് എന്ന് നോക്കാം. നമ്മൾ ഫേസ്ബുക്കുമായി വളരെയധികം സാദൃശ്യമുള്ള, ഏതാണ്ട് ഫേസ്ബുക്ക് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് എഡ്മോഡോ. എന്നാൽ ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഫീച്ചർ കൂടി ഇതിനോട് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് എഡ്മോഡോയുടെ ഒരു ഹോം പേജ്. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരുന്ന വെബ് പേജ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് സാധാരണ ഏതൊരു വെബ്സൈറ്റിൽ എന്നതുപോലെ തന്നെ ഇവിടെ ലോഗിൻ ആൻഡ് സൈനപ്പ് രണ്ട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും, ലോഗിൻ എന്ന ഓപ്ഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യാനുമുള്ളതാണ്. ഞാനത് വളരെ വിശദീകരിച്ച് പറയുന്നില്ല. സൈനപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം മൂന്ന് തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഇവിടെ ഉള്ളത്. ടീച്ചർ അക്കൗണ്ട്, സ്റ്റുഡൻറ് അക്കൗണ്ട്, പേരൻറ് അക്കൗണ്ട്. അതായത് ടീച്ചർ സ്റ്റുഡൻറ് തമ്മിലുള്ള ഒരു കണക്ഷൻ, അതാണ് ലോകമെങ്ങുമുള്ള ടീച്ചർമാരും സ്റ്റുഡൻസും തമ്മിൽ കണക്ട് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ നമുക്കൊരു സ്കൂളിലെ പ്രത്യേകമായിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻറ് തമ്മിൽ ക്ലാസ് തിരിച്ച് കണക്ട് ചെയ്യുകയും എല്ലാം ചെയ്യാവുന്ന സൗകര്യം ഇവിടെയുണ്ട്. ഇത് മാത്രമല്ല, അതിന് നമുക്ക് പേരൻസുമായിട്ട് കൂടി ഒരു കണക്ഷൻ, അതിൽ തന്നെ സെപ്പറേറ്റ് അക്കൗണ്ട്, അവർക്ക് സെപ്പറേറ്റ് ആക്സസ് കൊടുക്കാനും ഇതിനകത്ത് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സാധാരണ ഏതൊരു വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിലും നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്കൊരു യൂസർ ഐ ഡി അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി, ജിമെയിൽ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതേതെങ്കിലുമൊക്കെ രീതിയിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പോലെ തന്നെയാണ് ഇവിടെയും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞ സമയം കളയുന്നില്ല, കാരണം അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് വായിച്ചു നോക്കി ഇവിടെ കാണുന്നത് പോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഇവിടെ വിവരങ്ങൾ എൻ്റർ ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. നമുക്ക്, ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊന്ന് ലോഗിൻ ചെയ്യുകയാണ്.
അതിനുശേഷം ഇതിനകത്ത് ലഭ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഫീച്ചറുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. സോ ഞാൻ ലോഗിൻ, ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി, ഞാൻ എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഇതിൽ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയി കഴിഞ്ഞു. ഇവിടെ കാണുന്ന വിവിധ തരത്തിലുള്ള ഫീച്ചറുകൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഓപ്ഷനുകൾ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഇവിടെ ഫേസ്ബുക്കിന്റെ വേൾഡിൽ എന്നതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രത്യേകം വിവിധ ആളുകളുടെ, വിവിധ ടീച്ചേഴ്സിന്റെ പോസ്റ്റുകൾ നമുക്കിവിടെ കാണാം. ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ സ്റ്റുഡൻറ് കോൺട്രിബ്യൂട്ടേഴ്സിന്റെ ഫീച്ചറുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ നമുക്കിവിടെ കാണാം. നമ്മളുമായി ബന്ധപ്പെട്ട നമുക്കുള്ളത് ഒരു ടീച്ചർ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് താല്പര്യമുള്ള മേഖല നമുക്കിവിടെ ഹാഷ്ടാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിഷയങ്ങൾ ഹാഷ്ടാഗ് ആയിട്ട് ഇതിൽ ചേർത്തിടാം. നമുക്ക് ഇതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഷെയർ യുവർ തോട്ട്സ് വിത്ത് അതർ ടീച്ചർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ നമുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് ആർക്കെല്ലാം വിസിബിൾ ആയിരിക്കണം എന്ന് ഇവിടെ കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ ആർക്കൊക്കെയാണോ അത് വിസിബിൾ ആവേണ്ടത് അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ സാധാരണ ഫേസ്ബുക്കിലുള്ളത് പോലെ തന്നെ ഫീച്ചർ ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഈ ലോകം മുഴുവനുള്ള ടീച്ചർമാരുടെ പോസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണണ്ട. നമ്മുടെ സ്കൂളിലെ നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കണക്ഷനിലുള്ളത് മാത്രം മതിയെങ്കിൽ ക്ലാസ് ആക്ടിവിറ്റി ഉള്ളി എന്ന ഈ ബട്ടൺ ഇനേബിൾ ചെയ്താൽ മതിയാവും. ഇനി അതുപോലെ ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അത്തരം ഗ്രൂപ്പുകൾ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് അങ്ങനെ ഇതുപോലുള്ള കുറെ ഓപ്ഷനുകളാണ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുക. ഇത് ഹോം എന്ന ടാബിലാണ് ഇപ്പോൾ ഇരിക്കുക. രണ്ടാമതായിട്ട് ക്ലാസ്സസ് എന്ന ടാബിൽ എടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവും. ഇനി ഇതുകൂടാതെ നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ക്ലാസ് ഓർ ജോയിൻ ക്ലാസ് എന്ന ഓപ്ഷനുകൾ വരും. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് ടീച്ചറായിട്ട് കോ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്ലാസ്സിന് ഒരു പേര് കൊടുക്കാം. അതാ ഞാൻ ഇപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഡെമോ എന്ന പേരിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ക്ലാസ്സിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ആ ക്ലാസ്സിന് കൊടുക്കാം. ഇനി ആ ക്ലാസ് ഏതെല്ലാം ഗ്രേഡിനുള്ളതാണെന്ന് എനിക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്രേഡ് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു റേഞ്ച് സെലക്ട് ചെയ്യാം. നമുക്ക് ഏതെല്ലാം ക്ലാസ് മുതൽ ഏതെല്ലാം ക്ലാസ് വരെ ഉള്ളവരെ ഉൾപ്പെടുത്തുന്ന ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഗ്രേഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി ഏത് സബ്ജക്റ്റിന് വേണ്ടിയാണ്, ഇൻ പർട്ടിക്കുലർ ഏത് സബ്ജക്റ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും സബ്ജക്റ്റ് അവിടെ കൊടുക്കണം ഉണ്ടെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിന്റെ സബ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് അവിടെ സെലക്ട് ചെയ്യാം. ക്ലാസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഒരു കളറും കൊടുക്കാം. അതിനുശേഷം നമുക്കവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് അവിടെ ലോഡായി വരുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ആ ക്ലാസ്സിലേക്ക് നമുക്ക് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ് ഫീച്ചേഴ്സ് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. സ്റ്റുഡൻറ്റിനെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാം. ഓൾറെഡി സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. സ്റ്റുഡൻസിനെ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് നമുക്ക് ഇവിടെയുള്ള ഈ ക്ലാസ് കോഡ് അവർക്ക് ഷെയർ ചെയ്താൽ മതിയാവും. നമ്മൾ ആദ്യം കണ്ടതുപോലെ ക്രിയേറ്റ് ഓപ്ഷൻ ജോയിൻ ക്ലാസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഡ് അവിടെ കൊടുത്താൽ സ്റ്റുഡൻസിന് ഇതിലേക്ക് ജോയിൻ ആകാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിന് നമുക്കൊരു കവർ ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഉള്ളതുപോലെ ഒരു കവർ ഫോട്ടോ കൊടുക്കുന്ന പോലെ ഒരു ക്ലാസ് ഇമേജ് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാവിധ ഓപ്ഷനുകളും ഇവിടെ ലഭ്യമാണ്. ഇനി ഒരു ക്ലാസ്സിന് ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. ആ ഫോൾഡറിൽ സ്റ്റുഡൻസിനെ ഇപ്പം റെഫർ ചെയ്യേണ്ടതായിട്ടുള്ള ഫയലുകൾ നമുക്കിവിടെ സൂക്ഷിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റുഡൻസ് ആ ക്ലാസ്സിൽ ലഭ്യമായിട്ടുള്ള മെമ്പേഴ്സിനെ നമുക്ക് കാണാം. സ്റ്റുഡൻറ് മെമ്പേഴ്സ് ആൻഡ് ടീച്ചർ മെമ്പേഴ്സ്. സോ സ്റ്റുഡൻറ് മെമ്പേഴ്സിനെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പേരൻസ് അക്കൗണ്ടും ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. നിങ്ങളിത് ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ക്ലാസ്സസ് എന്ന ഓപ്ഷന്റെ അവിടെ നമ്മൾ നമ്മുടെ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ മൂന്ന് ഓപ്ഷനുകൾ വീണ്ടും നമുക്ക് കാണാം. ക്ലാസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ വാട്സ് ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ, പുതിയതായിട്ട് വരാൻ വരുന്ന അസൈൻമെന്റുകൾ, പിന്നെ പ്രോഗ്രസ്, നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ് നമുക്ക് അവിടെ വിലയിരുത്താം. പിന്നെ അടുത്ത ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഡിസ്കവർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള വിവിധ തരത്തിലുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ, ലോകമെമ്പാടും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവയിൽ നിന്ന് നമുക്ക് ഉചിതമാണെന്ന് തോന്നുന്നവ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് എടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പുതിയതായി ഓൺലൈനിൽ ഉപയോഗിക്കാനുള്ള കണ്ടുപിടുത്തങ്ങൾ ഈ ഡിസ്കവർ എന്ന ടാബിനുള്ളിൽ നടത്താം. അടുത്തത് നാലാമതായിട്ട് നമ്മളിവിടെ കാണുന്ന ലൈബ്രറി എന്ന ടാബാണ്. ഇത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനോട് സമാനമാണ്. നമുക്ക് സ്റ്റുഡൻസിന് ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ
ക്വിസുകൾ അസൈൻമെന്റുകൾ ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി ഇവിടെ സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ക്വിസ് ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഞാൻ ഇവിടെ ന്യൂ പുതിയൊരു സാധനം ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ, എന്തെല്ലാമാണ് ഇവിടെ വരുന്നത് നോക്കാം. ലൈബ്രറിയിൽ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം, പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ലിങ്ക്, ക്യൂസ്, ഇതെല്ലാം, വേർഡ് ഡോക്യുമെന്റ്, എക്സൽ വർക്ക്ഷീറ്റ്, പവർ പോയിന്റ് പ്രസന്റേഷൻ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ലൈബ്രറിയിൽ ചേർത്തിടാം. ഞാൻ ഉദാഹരണത്തിന് ഇവിടുത്തെ ഒരു വളരെ പ്രയോജനകരമായ ഒന്നാണ് ക്യൂസ്. ഒരു ക്യൂസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഒരു ക്യൂസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ക്യൂസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലൈബ്രറിയിൽ ചെന്നു ക്യൂസ് എടുത്തു, ക്രിയേറ്റ് ക്യൂസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ക്യൂസിന് നമുക്ക് ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാം. ഈ ക്യൂസിന് ഞാൻ കൊടുക്കുന്ന ടൈറ്റിൽ എ ബി സി ഡി ക്യൂസ് എന്ന് ഞാനിവിടെ പേര് കൊടുക്കുന്നു. അടുത്തതായിട്ട് ഈ ക്യൂസുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റുഡന്റ് ഈ ക്യൂസ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണേണ്ടത് എന്തൊക്കെയാണ്? കുറച്ച് നിർദ്ദേശങ്ങളായിരിക്കും അല്ലെ. ആ നിർദ്ദേശങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് ആ സാമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ടെക്സ്റ്റ് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ, ക്യൂസ് ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ ക്യൂസ് ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി അടുത്തതായി ക്യൂസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്യൂസിന് ആവശ്യമായ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിഫോൾട്ട് ആയി കിടക്കുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാം. അതിന്റെ ആവശ്യമായ റെസ്പോൺസുകൾ, അതിന് കൊടുക്കേണ്ട ചോയ്സുകൾ, ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ കൊടുക്കാം. ശരിയായ ആൻസർ ഏതാണെന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആൻസർ എൻറ്റർ ചെയ്താൽ ഓക്കെ. ഞാൻ വെറുതെ ഒരു ടെക്സ്റ്റ്, ഞാൻ കുറച്ച് ടെക്സ്റ്റ് വെറുതെ എൻറ്റർ ചെയ്യുകയാണ്. അതുപോലെ അതിൻ്റെ ഒന്നാമത്തെ ആൻസർ ഞാനൊരു ആൻസർ ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുന്നു. രണ്ടാമത് മറ്റൊരു ആൻസർ ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുന്നു. മൂന്നാമത് മറ്റൊരു ആൻസർ ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുന്നു. ഇതിലെ ശരി ഉത്തരം മൂന്നാമത്തേതാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ മാർക്ക് ചെയ്തു, അതാണ് കറക്റ്റ് ആൻസർ. സോ നമ്മുടെ ഗിസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ അസൈൻ എന്ന് പറഞ്ഞ ബട്ടൺ ആക്റ്റീവ് ആയി. ഇനി അതുപോലെ വീണ്ടും കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ റെസ്പോൺസുകൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ സ്റ്റുഡൻസിനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ. അതുപോലെ ഈ ചോദ്യം ശരിയായ ഉത്തരം അവർ നൽകിയാൽ എത്ര പോയിന്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റിന് രണ്ട് പോയിന്റ് ആണെങ്കിൽ അവിടെ രണ്ട് പോയിന്റ് എന്ന് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ഒന്നാമത്തെ ചോദ്യം ക്രിയേറ്റ് ചെയ്തു. ഈ രണ്ടാമത്തെ ചോദ്യം ആഡ് ഇനി ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് എന്നാണ് ഇവിടെ കിടക്കുക. അത് വേണമെങ്കിൽ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ട്രൂ ഓർ ഫോൾസ്, മൾട്ടിപ്പിൾ ചോയ്സ്, ഷോർട്ട് ആൻസർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ചിങ്, മൾട്ടിപ്പിൾ ആൻസർ. മൾട്ടിപ്പിൾ ചോയ്സ് പോലെ, മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ പല ചോയ്സിൽ നിന്ന് ഒരു ആൻസർ കൃത്യമായിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ആൻസർ എന്ന് പറഞ്ഞാൽ പല ചോയ്സുകളിൽ പല കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് അതിനകത്ത് ശരിയായ എല്ലാ ഉത്തരങ്ങളും സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നമുക്ക് ശരിയായ ഉത്തരം അല്ലെങ്കിൽ ബ്ലാങ്ക് വരേണ്ട സ്ഥലത്ത് നമുക്കൊരു അണ്ടർസ്കോർ കൊടുക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഒരു അണ്ടർസ്കോർ ഷിഫ്റ്റ് പ്ലസ് ബട്ടൺ ഇപ്പുറത്തുള്ള സൈൻ, അങ്ങനെ ഒരു അണ്ടർസ്കോർ കൊടുത്താൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബ്ലാങ്ക് അപ്പിയർ ആയി സ്റ്റുഡൻസ് കാണുമ്പോൾ അവിടെ ഒരു ബ്ലാങ്ക് അപ്പിയർ ആവുന്നതാണ്. അവിടെ അവർക്ക് ശരിയായ ഉത്തരം എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റുഡൻസ് കാണുക റെസ്പോൺസസ്. ഈ റെസ്പോൺസസിൽ യഥാർത്ഥ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അത് അതേ സ്പെല്ലിങ്ങിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ശരിയായ ഉത്തരം കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ചെയ്യും. അതിന് എത്ര മാർക്കാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആ മാർക്കും സെറ്റ് ചെയ്തു വെക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫയൽ സെറ്റാച്ച് ചെയ്യാം. ക്വസ്റ്റ്യന് റെഫർ ചെയ്യാൻ എന്തെങ്കിലും ലിങ്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്തെങ്കിലും ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ലൈബ്രറിയിൽ ഉള്ള എന്തെങ്കിലും മറ്റെന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ ഓരോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളും അവൈലബിൾ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഇതിന് തന്നെ ലഭ്യമാണ്. എഡ്മോഡൽ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മളിത് അസൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് അസൈൻ ചെയ്യാൻ നേരത്ത് ആർക്കാണ് അസൈൻ ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സ്റ്റുഡൻസിന്റെ പേര് സെലക്ട് ചെയ്യാം. അതിലെ ക്ലാസിന്റെ പേര് സെലക്ട് ചെയ്താൽ ആ ക്ലാസിന്റെ പേര് അവിടെ വരും. ഇപ്പൊ ഡെമോ എന്ന ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഡി ഇ എം എന്നൊരു അവിടെ എൻ്റർ ചെയ്തപ്പോൾ ഡെമോ എന്ന ക്ലാസ് അവിടെ റിസൾട്ട് ആയിട്ട് വന്നു. ആ ക്ലാസ്സിലില്ല, പക്ഷെ അവിടെ നേരെ സ്റ്റുഡൻസ് ഒന്നും ഇല്ല. ഇനി ഞാൻ വെറുതെ ഒന്ന് ചെയ്തു നോക്കുന്നതാണ്. സോ ഡ്യൂ ഏത് ഡേറ്റ് വരെ അവർക്കിത് അവൈലബിൾ ആയിരിക്കണം? കഴിഞ്ഞുപോയ ഡേറ്റുകളെല്ലാം ഇൻവാലിഡ് ഡേറ്റ് ആണ്. അതെല്ലാം വാട്ടർമാർക്ക് പോലെ അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് ഇതിൽ സെലക്ട് ചെയ്യാം. ആ ഡേറ്റ് വരെ, ആ ഡേറ്റിൽ ഏത് സമയം വരെ ആയിരിക്കും ഈ അസൈൻമെന്റ് അവൈലബിൾ ആയിരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ക്വിസ് അവർക്ക് അവൈലബിൾ ആയിരിക്കേണ്ടത് എന്നവിടെ കാണും. ഇപ്പോൾ 11:59 PM വരെയാണ്. അപ്പോൾ അതിനുശേഷം ഈ 11:59 കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം? ഈ ക്വിസ് ലോക്കായി മാറണം. അവർക്ക്
അതിന് ആൻസർ ചെയ്യാൻ പറ്റാതായി മാറണമെങ്കിൽ ഈ ചെക്ക് ബോക്സ് എനേബിൾ ചെയ്താൽ മതി. ലോക്ക് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്, ഈ സമയത്തിന് ഈ ദിവസം ഈ സമയത്തിന് ശേഷം ഈ ക്വിസ് സ്റ്റുഡൻസിന് ലഭ്യമായിരിക്കില്ല. ഇനി ഇവർ എപ്പോൾ ചെയ്യാൻ തുടങ്ങിയാലും ഇതുവരെയുള്ള സമയത്ത് അവർക്ക് ചെയ്യാം. അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ എത്ര സമയമാണ് അവർക്ക് കൊടുക്കേണ്ടത്, അനുവദിക്കേണ്ടത് എന്നുള്ള ടൈം ലിമിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി റാൻഡമൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം, ഓരോരുത്തർക്കും ക്വസ്റ്റിന്റെ ഓർഡർ മാറ്റാം. അവിടെ ഗ്രേഡ് ബുക്ക്, ഓരോ ക്ലാസ്സിനും ഗ്രേഡ് ബുക്ക് ഇവിടെ ഉണ്ട്. ആ ഗ്രേഡ് ബുക്കിലേക്ക് ഇതിന്റെ സ്കോർ ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്യാം. സ്റ്റുഡന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ റിസൾട്ട് ഷോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇനി ഇപ്പോൾ ഞാൻ ഇത് അസൈൻ ചെയ്താൽ ഇപ്പോൾ തന്നെ അത് സ്റ്റുഡൻസിന് അവൈലബിൾ ആവും. ഇപ്പോഴെനിക്ക് ഈ സ്റ്റുഡന്റിനെ ഈ ക്വിസ് ലഭ്യമാക്കേണ്ടതില്ല, പിന്നീടാണ് ഈ സ്റ്റുഡൻസ് ഈ ക്വിസ് സ്റ്റുഡൻസിന് ലഭ്യമാക്കേണ്ടതെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്തു വെക്കാം. നമുക്ക് ഇപ്പോൾ 24-ാം തീയതി ആണ് ഇതിന്റെ ഡ്യൂ ടൈം. അപ്പോൾ 22-ാം തീയതി അല്ലെ 23-ാം തീയതി നമുക്ക് 11:59 മുതൽ ഇത് അവർക്ക് ലഭ്യമാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രാത്രി എഴുന്നേറ്റ് ഇത് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. 11:59 PM എന്ന് പറഞ്ഞ രാത്രി 12 മണിക്ക് മുമ്പുള്ള 1 മിനിറ്റ് മുമ്പുള്ള ആ സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് അസൈൻ ആവുകയും 24-ാം തീയതി രാത്രി 12 മണി ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയി ലോക്ക് ആവുകയും ചെയ്യും. അവരുടെ എല്ലാം റിസൾട്ട് അക്സെപ്റ്റ് ചെയ്ത് ഇതിന്റെ ഗ്രേഡ് ബുക്കും ഇതിന്റെ റിസൾട്ടും റെഡിയാക്കി അവരെ കാണിക്കുകയും നമ്മുടെ കയ്യിൽ വെച്ച് നമ്മുടെ കൈവശം അത് ലഭ്യമാക്കുകയും ചെയ്യും. പിന്നെ അസൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടെ ഈ ക്വിസ് അവിടെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെയാണ് ലൈബ്രറിയിൽ നമ്മൾ ക്വിസ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്വിസ് ഡോക്യുമെന്റ് എല്ലാം ലൈബ്രറിയിൽ നമുക്ക് വീണ്ടും ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിൽ നമുക്ക് ഇവിടെ വീണ്ടും ക്രിയേറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനുള്ളിൽ ഓപ്ഷൻ ഉണ്ട്. ക്ലാസ്സിനുള്ളിൽ നമുക്ക് അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാം, ന്യൂ അസൈൻമെന്റ്, പുതിയൊരു അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ആ അസൈൻമെന്റിൽ നമുക്ക് സ്റ്റുഡൻസിനോട് എന്തെങ്കിലും അസൈൻമെന്റിന് ഒരു പേര് കൊടുക്കാം. ആ അസൈൻമെന്റിന് പേര് കൊടുത്തതിന് ശേഷം അസൈൻമെന്റിന് എന്താണ് സ്റ്റുഡൻസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ബോൾഡ്, ഇറ്റാലിക്സ്, സ്ട്രൈക്ക് ത്രൂ ഓപ്ഷൻ, ബുള്ളറ്റ്സ്, നമ്പറിംഗ്, എംബഡിംഗ്, ലിങ്ക് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് നമുക്ക് അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അതിനകത്ത് എന്തെങ്കിലും ഫയലുകൾ അറ്റാച്ച് ചെയ്യാം. അതുപോലെ അസൈൻമെന്റിന് ടെക്സ്റ്റ് നമ്മളവിടെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ അസൈൻ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആകും. ഈ ഓപ്ഷൻ ആക്റ്റീവ് ആകുന്നതോടെ നമ്മുടെ ഈ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിനും അസൈൻമെന്റിനെ സംബന്ധിച്ച ഒരു വിവരങ്ങൾ ഷെയർ ആവും. അപ്പോൾ നമ്മൾ അസൈൻമെന്റ് ഡ്യൂ ആകുന്നത് എപ്പോഴാണ് എന്നുകൂടി ഇതിനകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനൊരു ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നു, ലോക്ക് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്. അതും ഈ ഡ്യൂ ഡേറ്റിന് ശേഷം ഈ അസൈൻമെന്റ് അവർക്ക് ലഭ്യമല്ലാതാകുന്ന രീതിയിൽ ലോക്ക് ചെയ്യാം. അപ്പോൾ ലോക്ക് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഈ അസൈൻമെന്റ് ഇപ്പോൾ സെൻഡ് ആവണ്ട, കുറച്ച് കഴിഞ്ഞ് സെൻഡ് ആയാൽ മതിയെങ്കിൽ അതെപ്പോഴാണ് അവർക്ക് ഈ അസൈൻമെന്റ് വിസിബിൾ ആവേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. എപ്പോൾ മുതലാണ് ഇത് ലഭ്യമാവേണ്ടത് എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ അസൈൻ കൊടുക്കാം. അപ്പോൾ ഈ അസൈൻമെന്റ് അവർക്ക് അസൈൻമെന്റ് അവിടെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആ ഷെഡ്യൂൾ സമയമാകുമ്പോൾ അത് അവിടെ സെൻഡ് ആവുന്നതാണ്. ആ അസൈൻമെന്റിന് സബ്മിഷൻ ആയിട്ട് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് അവർക്ക് ചെയ്യാവുന്നതാണ്. അവർക്ക് ഈ അസൈൻമെന്റ് സബ്മിഷൻ ആയിട്ട് എന്ത് തരത്തിലുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്യാം, വീഡിയോ, ഓഡിയോ, അല്ലെ ഫോട്ടോസ്, അല്ലെങ്കിൽ PDF എന്ത് അവർക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് എന്ത് വർക്കും അവർക്ക് ഈ അസൈൻമെന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്വിസ് എടുക്കാൻ പറ്റും. ഇനി ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്നത് പോലെ, ക്ലാസ്സിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്കിവിടെ അത് ചോദിക്കാം. അതിനോട് ചേർത്ത് വേണമെങ്കിൽ നമുക്കൊരു പോൾ ക്രിയേറ്റ് ചെയ്യാം. പോൾ എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പാണ്. നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരങ്ങൾ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. ഏറ്റവും കൂടുതൽ പേരുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയാണ്, ഫീഡ്ബാക്ക് അറിയാം. അതുപോലെ വെൽനസ് ചെക്ക്, അതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്കൊരു ഫീഡ്ബാക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് ഫീച്ചറാണത്. അതും നമുക്ക് ക്ലാസ്സിനുള്ളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്ത സോഷ്യൽ മീഡിയ എന്ന രീതിയിൽ ആണ് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മെസ്സേജ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു മെസ്സേജ് ആർക്ക് വേണമെങ്കിലും നമുക്ക് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ന്യൂ മെസ്സേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആർക്കാണ് മെസ്സേജ് കൊടുക്കേണ്ടത് എന്ന് ഇവിടെ കൊടുക്കുക. നമ്മൾ ഇമെയിൽ ഐ ഡി ഒന്നും അല്ല കൊടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അതിനുശേഷം ആരുടെ പേരാണോ അല്ലെങ്കിൽ ആർക്കാണ് ഈ മെസ്സേജ് അയക്കേണ്ടത് അവരുടെ പേര് ഇവിടെ കൊടുക്കുക. മെസ്സേജിന്റെ ടെക്സ്റ്റ് നമ്മൾ ചൂട്ടിൽ ടൈപ്പ് ചെയ്യുക. ആ മെസ്സേജിനകത്ത് എന്തെങ്കിലും ഫയലുകൾ, ഇമോജി, എന്തെങ്കിലും ലൈബ്രറിയിൽ നിന്ന് അറ്റാച്ച് ചെയ്തത് അതിനോട് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. അതിനുശേഷം നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്ത് അത് സെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും ഓപ്ഷനുകൾ ഇവിടെയുണ്ട്: ഹോം, ക്ലാസ്സസ്, ഡിസ്കവർ, ലൈബ്രറി, മെസ്സേജ്. അതുപോലെ തന്നെ എഡ്മോഡിൽ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും
പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ഒരു ബെൽ ഐക്കൺ കാണാം, അതാണ് നോട്ടിഫിക്കേഷൻസ്. നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ അത് ലോഡായി കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് പ്രൊഫൈൽ ലോഗൌട്ട് വരെയുള്ള എല്ലാ ഓപ്ഷനുകളും നമ്മുടെ പ്രൊഫൈൽ ഐക്കണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വിവരങ്ങൾ ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു സമയത്ത് നമ്മൾ റോസ്റ്റിംഗ്, ട്രോളിംഗ് അതുപോലുള്ള കാര്യങ്ങളിലാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷെ അതിലുപരി ഈ സമയത്ത് ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ അത് ഉപകാരപ്പെടുന്നവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ കൊറോണ കാലത്ത് സ്കൂളിൽ പോകാതിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സുരക്ഷയെ കരുതി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോകളെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.